127-ാമത് മാരാമൻ മഹായോഗം നാളെ അവസാനിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ടാണ് 126-ാമത്തെയും 127-ാമത്തെയും കൺവെൻഷൻ മണൽപ്പുറത്ത് ക്രമീകരിച്ചത്. കോവിഡ് എന്ന മഹാമാരി നിലനിൽക്കുമ്പോൾ തന്നെ അതിനെയൊക്കെ അതിജീവിക്കുവാനുള്ള ഒരു വലിയ ധൈര്യവും പ്രത്യാശയും ജനങ്ങൾക്ക് ലഭിക്കത്തക്ക രീതിയിൽ ഈ കഴിഞ്ഞ രണ്ട് വർഷത്തെയും കൺവെൻഷൻ വളരെയധികം വ്യത്യസ്തത ഉള്ളതായിരുന്നു. പ്രത്യേകിച്ച് ദൈവവചനം ഇവിടെ പ്രഘോഷിക്കപ്പെടുമ്പോൾ അതാത് കാലഘട്ടത്തിലെ പ്രശ്നങ്ങളോട് വിഷയങ്ങളോട് പ്രതികരിക്കുകയും അതിനെ അതിജീവിക്കുവാനുള്ള ഒരു ഉൾക്കാഴ്ച ലഭിക്കുകയും ചെയ്യുന്ന വേദിയാണ് ഈ മാരാമൻ കൺവെൻഷൻ. മാർത്തോമാ സഭയുടെ വിശ്വാസാചാരങ്ങളെക്കുറിച്ചും ദർശനങ്ങളെക്കുറിച്ചും മാത്രമല്ല വേദപുസ്തകത്തിൻ്റെ ആഗമാനമായ ദർശനത്തെക്കുറിച്ചും ദൈവരാജ്യത്തെ പറ്റിയുള്ള വിശാലമായ ഒരു കാഴ്ചപ്പാടും ഈ മാരാമൻ കൺവെൻഷനിലെ വേദികളിൽ പങ്കുവയ്ക്കുന്ന സന്ദർഭങ്ങൾ ആണ്. പ്രത്യേകിച്ച് സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള ശക്തമായ ആഹ്വാനവും അതുപോലെ ഗ്രാമങ്ങളിൽ ദൈവത്തിൻ്റെ സാക്ഷികളായിട്ട് പ്രകാരം നിൽക്കണം, ഗ്രാമങ്ങളിലാണ് ഈ ഇന്ത്യയുടെ ആത്മാവ് വസിക്കുന്നതെന്ന് മഹാത്മാഗാന്ധി ദർശിച്ചതുപോലെ ഗ്രാമങ്ങളിലെ സാധാരണക്കാരുടെ മധ്യത്തിലാണ് ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളങ്ങൾ കണ്ടറിഞ്ഞ് തീരേണ്ടത് എന്നുള്ള ദർശനത്തോടുകൂടെയാണ് ഗ്രാമങ്ങളിൽ സഭയുടെ പ്രവർത്തനങ്ങൾ സജീവമായി തീരുന്നത്. പ്രത്യേകിച്ച് ഈ വർഷം കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളുന്നതിനും കൂടുതൽ ആളുകൾക്ക് വന്ന് ഈ കൺവെൻഷനെ സംബന്ധിക്കുന്നതിനും സാധിച്ചു. ഗവൺമെൻറ് അക്കാര്യത്തിൽ വളരെയധികം നമ്മളെ അനുഭാവപൂർവ്വം കണ്ടു. ജനങ്ങളെല്ലാവരും കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിച്ച് ഈ യോഗങ്ങളിലൊക്കെ കൃത്യമായിട്ട് വന്ന് സംബന്ധിക്കുകയും ചെയ്തു. എല്ലാ അനുകൂല സാഹചര്യങ്ങളും നമുക്ക് ലഭിച്ചു. കൂടുതൽ ഉൾക്കാഴ്ചയോടെ സമർപ്പണത്തോടെ ഈ സമൂഹത്തിൽ സാക്ഷ്യം നിർവഹിക്കുവാൻ ഈ കൺവെൻഷൻ സഹായിച്ചു എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഈ കൺവെൻഷനെ എല്ലാ മംഗളങ്ങളും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.